ചെറിയ ലോകത്തു നിന്നുള്ള ഒരു ചെറിയ യൂട്യൂബ് ചാനലിന്റെ ഇൻട്രോയ്ക്ക് വേണ്ടിയുള്ള സാഹസികതയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ധൈര്യശാലിയായ ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെ അധികം നേരം അവിടെ നിൽക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ഇരുന്ന് സംസാരിക്കാം. ബാ ഇത്ര പറ്റുള്ളൂ കേട്ടോ, സോറി, ഇവിടെ ഒന്ന് കയറിക്കും. ബാ നമസ്കാരം, ഞാൻ അനു ജോസഫ്. എന്താ ഇപ്പം പറയാം, എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഓരോന്നായിട്ട് പറയാം എന്നാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ലോക്ക്ഡൗൺ കൂടെ ആയ സമയത്ത് എല്ലാവരും തന്നെ യൂട്യൂബ് ചാനലുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. എന്താ പറയുക, കൂട് മുളച്ചത് പോലെയാണ് ഇപ്പോൾ യൂട്യൂബ് ചാനലുകൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അതിനിടയ്ക്ക് എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ചെറിയ ചെറിയ കാര്യങ്ങൾ അത്രേ ഉള്ളൂ, അങ്ങനെയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാനൊരു ചെറിയൊരു ആഗ്രഹം എല്ലാവർക്കും തോന്നുമല്ലോ. ചെറിയ ചെറിയ ഇങ്ങനെയുള്ള മോഹങ്ങൾ, അതിമോഹമാണെങ്കിൽ വിട്ടു കളഞ്ഞേക്കണം. അപ്പോൾ അതിനൊരു ഇൻട്രോ ആയിട്ട് ഇറങ്ങിയതാണ്. അതിൻ്റെയാണ് ഈ സാഹസികത മുഴുവൻ ഇപ്പോൾ കണ്ടത്. എന്താ പറയുക, മര്യാദയ്ക്ക് അവിടെ എവിടെയെങ്കിലും കരയെ വെച്ച് നിന്നാൽ മതിയായിരുന്നു. അപ്പം പ്രകൃതിയുടെ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം കിട്ടിയപ്പോൾ നമുക്ക് വള്ളത്തിലിരുന്ന്, അല്ല സോറി, വെള്ളത്തിലിരുന്ന് വള്ളം, ഇത് വള്ളം വള്ളം എന്ന് പറയാം, ബോട്ട് വള്ളം എന്ന് പേരിടാം. ഓക്കെ, ബോട്ട് വള്ളത്തിലിരുന്ന് കുഞ്ഞു വിശേഷങ്ങൾ പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു ഒഫീഷ്യൽ ചാനലിൻ്റെ ഒരു ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്താ പറയുക, വിശേഷങ്ങൾ ഒന്നുമായിട്ടില്ല, നമ്മൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. വള്ളത്തെ കയറിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ ആദ്യമായിട്ട് ഞാൻ ഈ വള്ളത്തെ കയറിയ ഒരു കഥ എനിക്ക് പറയാം. കഥയല്ല കേട്ടോ, ജീവിതാനുഭവം സത്യമായിട്ടും. ഒരു എന്തായിരുന്നു, ഒരു ആൽബത്തിൻ്റെ ഷൂട്ടായിരുന്നു, ഓണം പ്രോഗ്രാമാണേ. ഞാൻ കയറുമ്പോഴേ ആ ചേട്ടനോട് ചോദിച്ചു, ഒരു കൊതുമ്പ് വള്ളം. ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഈ കൊതുമ്പ് തുഴയുന്ന ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, വള്ളം തുഴയുന്ന ചേട്ടൻ, ചേട്ടാ എനിക്ക് കയറി മറിയൂ, ഇത് എനിക്ക് നീന്തലെന്ന് പറഞ്ഞുകൂടെ. ഒരു കുഴപ്പമില്ല മോളെ, അവിടെ ഇരുന്നു, ഞാനല്ലേ അണ്ണ അവിടെ ഇരിക്കുകയല്ലേ, എന്തൊരു പേടിക്കുകയെന്നൊക്കെ ചോദിച്ചു. അവൻ്റെ ശരി ഓക്കെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഞാൻ കയറി, ഉടനെ തന്നെ ഡയറക്ടർ കയറി, ഡയറക്ടറും പുള്ളി ഇരുന്നു. അപ്പോൾ അടുത്തത് ക്യാമറമാൻ കയറണം. ക്യാമറമാൻ പയ്യെ പുള്ളി കയറി പറഞ്ഞു, പുള്ളി പ്രമോദ് ലെൻസ്മാൻ എന്ന് പറഞ്ഞ ക്യാമറമാനാണ് പ്രമോദേട്ടോ. ഞങ്ങൾ പിന്നീട് എപ്പോഴും ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. പ്രമോദേട്ടോ നിങ്ങൾ കയറുകയും അവിടെ ഒരു തൂണുണ്ട് നമുക്ക് കയറാൻ വേണ്ടിയിട്ട്, ആ തൂണിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ക്യാമറ വാങ്ങിച്ച് ക്യാമറ മേടിക്കുന്നതിന് പിന്നെ വള്ളം തലകുത്തനെ പറഞ്ഞ് എല്ലാം ഈ എന്നോട് എനിക്ക് ആത്മവിശ്വാസം പകർന്ന് ആ തോണിക്കാരനടക്കം വെള്ളത്തിനടിയിലായി. പിന്നെ നാട്ടുകാരൊക്കെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവസ്ഥയായത് നാട്ടുകാരൊക്കെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഷൂട്ട് കാണാൻ വേണ്ടി വന്ന ആളുകളെല്ലാം കൂടെ എൻ്റെ അമ്മ അച്ഛനുണ്ട്, രണ്ട് അമ്മ നിലവിളി എന്ന് പറയും, അയ്യോ എൻ്റെ കൊച്ചിനെ ആരെങ്കിലും രക്ഷിക്കുമോ എന്ന് പറഞ്ഞ് അമ്മയുടെ ഒടുക്കത്തെ ഒരു നിലവിളി. അപ്പൊ അമ്മ പറഞ്ഞു, മനുഷ്യ നിങ്ങൾ ചാട്, അമ്മ പറയാണ് ആഴടുത്ത്, അമ്മ മനുഷ്യ നിങ്ങൾ ചാട് പറഞ്ഞ്. അല്ല ഞാൻ ചാടറല്ല, അടിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായിപ്പോയി, കാരണം എനിക്ക് നീന്തൽ അറിയത്തുമില്ല. അപ്പൊ എന്താവും, പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേക്കുവേ അപ്പൊ നാട്ടുകാരൊക്കെയോ ചാടി ഇറങ്ങി സത്യം പറഞ്ഞ രക്ഷപ്പെടുത്തി കേട്ടോ. അത് അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു അനുഭവം പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. എനിക്കിപ്പോഴും അന്ത ഭയമുണ്ട്. പയ്യെ ഞാനും ഒന്ന് തുഴഞ്ഞു പിടിക്കാം, പയ്യെ തിരിക്കാം നമുക്ക് നമ്മുടെ വണ്ടി. അപ്പൊ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു രസകരമായ വിശേഷങ്ങൾ ഉണ്ടാവും. ഞാൻ ഷൂട്ടുമായിട്ട് നമ്മൾ ഇറങ്ങിയ സമയത്ത് നമ്മുടെ ക്യാമറമാനെ, അദ്ദേഹം അതായത് വളരെ, അദ്ദേഹം പറഞ്ഞു, ഈസി, ഞാൻ ഇന്നലെയും കൂടെ വെള്ളത്തിലായിരുന്നല്ലോ. ആ വെള്ളമല്ല കേട്ടോ, വെള്ളം വെള്ളം, ഈ വാട്ടർ വാട്ടർ, ആരും തെറ്റിദ്ധരിക്കണം, അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ വെള്ളം എനിക്കിതൊന്നും ഒരു കുഴപ്പം ഇല്ല എന്ന് പറഞ്ഞ് തീരുന്നതിനെ പ്രശ്നം നേരെ വള്ളത്തിൽ വന്നായിരുന്നു വീണത്. ക്യാമറ അന്നേരമാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ ആദ്യമായിട്ട് ഈ വള്ളത്തെ കയറിയ ഒരു കഥയ്ക്ക് ഭയങ്കര രസമാണ്. ഈ രസത്തോടെ രസമായിരിക്കും ഇനി നമുക്ക് പയ്യെ കരയിലിരുന്നിട്ട് നമുക്ക് നമ്മുടെ കഥകളും കൊച്ചു വിശേഷങ്ങളും ചെറിയ കുക്കിങ്ങുകൾ, എനിക്കറിയാവുന്ന കൊച്ചു കൊച്ചു പാചകങ്ങൾ കേട്ടോ, എൻ്റെ പരീക്ഷണങ്ങളാണ്, ഞാൻ ചെയ്ത് നോക്കാത്ത പരീക്ഷണങ്ങളുമായിട്ടൊന്നും വരില്ല. അതുമാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലിബ്രിറ്റീസും ഉണ്ടാവും ഒപ്പം. സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, കല സെലിബ്രിറ്റീസ് പറയുമ്പോൾ എന്താ കൊള്ളു പറയാം, സെലിബ്രിറ്റീസ് സിനിമ മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് സിനിമ മേഖല, കല, കായിക, സാംസ്കാരിക, ഇനി അതിനുശേഷം എന്താ ഉള്ളത്, രാഷ്ട്രീയമാണ് കിടക്കണേ, അത് അതുകൊണ്ടല്ലേ, ഓക്കെ അപ്പോൾ കറക്റ്റായി, കല, കായിക, രാഷ്ട്രീയ, ഓക്കെ അത് പിന്നെ പഠിക്കാം. ഇപ്പോൾ കാര്യങ്ങൾ ഏതെന്ന് മനസ്സിലായല്ലോ, എല്ലാവരും ഉണ്ടാവും, അവരുടെ വിശേഷങ്ങളും എൻ്റെ വിശേഷങ്ങളും ഒത്തുചേർന്നായിരിക്കും നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകുന്നത്. പക്ഷേ
ഫസ്റ്റ് എപ്പിസോഡ് എന്നുള്ള രീതിയിൽ ഇതൊരു ഇൻട്രോയ്ക്കാണ് ഇത്ര ഞാൻ തള്ളിമറിച്ചതെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഫസ്റ്റ് എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഫീൽഡിൽ വന്ന സമയം തൊട്ടേ ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരുപാട് ആളുകൾ അറിയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു രഹസ്യം, ആ രഹസ്യം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ പരസ്യപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ അത് എന്താണ് എന്നറിയാൻ വേണ്ടി അടുത്ത എപ്പിസോഡ് വരെ ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ കാത്തിരുത്തിക്കുകയാണ്. അപ്പോൾ ഇന്നേക്ക് പോയി വരാമേ.